സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ഈ പരിപാടി അതിൻ്റെ ജനപങ്കാളിത്തം കൊണ്ട് വിജയിച്ചിരിക്കുന്നു. രണ്ടാമത്തത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ പരിപാടിയെക്കുറിച്ചൊരു പോസ്റ്റ് ഇടുകയും ചെയ്തിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ ആധാരം ഖാലിദ് മിഷൽ ഈ പരിപാടിയിൽ പങ്കെടുത്തതാണ്. വന്ന് വന്ന് തീവ്രവാദികളുടെ നേതാക്കളൊക്കെ വിസ കിട്ടാത്തത് കാരണം വെർച്വൽ അവസരങ്ങൾ ഉപയോഗിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി എന്നതാണ്. ലക്ഷണമൊത്ത ഒന്നും ഒരു അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ എടുത്തു കാട്ടാനില്ലാത്ത ഒരു സംഘം, ജീവനും മനസ്സും രക്തവുമെല്ലാം പറന്ന മണ്ണിനു വേണ്ടി അർപ്പിക്കുന്ന ഒരു ജനതയെ തീവ്രവാദികളെന്ന് വിളിച്ചാൽ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക, സത്യം നിങ്ങളുടെ ഭാഗത്താണ്, നേര് നിങ്ങളുടെ ഭാഗത്താണ്. എന്തിനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണാധികാരി തൂഫാൻ ലക്സയുടെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് രണ്ടാമതൊന്ന് സംശയിക്കേണ്ടി വന്നില്ല, സത്യം ഫലസ്തീൻ്റെ ഭാഗത്താണ്. കാരണം സംഘപരിവാർ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുക എന്നതാണ് ഇക്കാലത്ത് സത്യത്തിൻ്റെ മാനദണ്ഡമായി നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് സുരേന്ദ്രനും ബാധകമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക, രാജ്യത്ത് നിങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഗസ്സക്കുള്ള ഐക്യദാർഢ്യം മാത്രമല്ലല്ലോ, ഹിന്ദുത്വ ബുൾഡോസറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. നൂഹിൻ്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചു. പച്ചിലയും വെള്ളവും പട്ടിച്ച് ജീവിച്ചിട്ടുണ്ട് അവർ ജീവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായ ഒരു സ്ഥലമാണ് നൂഹ് എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ ജനങ്ങളുടെ 1300 ബിൽഡിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട്. പക്ഷെ ആ ജനത അതിജീവിക്കുകയാണ്. മർദ്ദിതർ അതിജീവിക്കും, അത് ചരിത്രത്തിൻ്റെ നീതിയാണ്. അതിൽ അസൂയപ്പെട്ടിട്ടോ അസ്വസ്ഥപ്പെട്ടിട്ടോ കാര്യമില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനോടും ജോ ബൈഡനോടും നരേന്ദ്രമോദിയോടും നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ പോരാട്ടം വെറുതെയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ നാണയത്തുട്ടുകളും വേസ്റ്റാണ്, പാഴാവുന്നതാണ്. കാരണം നമുക്കറിയാം ഈ പ്രതിസന്ധിയിലും കരയുദ്ധം നടത്താൻ വേണ്ടി RPG എന്ന് പറയുന്ന ടാങ്ക് ഇസ്രായേൽ കൊണ്ടുവന്നു ഗസയിലേക്ക്. ട്രെയിൽ നോക്കിയതാണ്, RPG ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് ഡ്രോൺ ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ട് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇത്രയധികം ആളുകൾ കൊല ചെയ്യപ്പെട്ട, 3 ഭാഗം ഉപരോധിച്ച് നിർത്തിയ ഭക്ഷണമില്ലാത്ത ഗസയിലെ പോരാളികൾ ആ ടാങ്കിനെ തകർത്ത് തരിപ്പണമാക്കി. അപ്പൊ ഞാൻ പറയുന്നത് ഈ പ്രതിസന്ധിയിലും അവർ അതിജയിക്കും. അതിജയിക്കാൻ നമ്മൾ കരുത്തും ശക്തിയും ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ ഈ കരുത്തും ശക്തി അവർക്കുണ്ട്, നമുക്കുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ ശത്രുവിനെ ഞാൻ ഇല്ലാതെയാക്കും, നശിപ്പിക്കും. അതുപോലെ തന്നെ ഭൂമിയിൽ നിങ്ങൾക്ക് ഞാൻ പ്രാതിനിധ്യം നൽകും, അധികാരം തിരിച്ചു നൽകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫയന്ദുറ കൈഫ തഅമലു, നിങ്ങൾ എന്തു ചെയ്തു എന്ന് ഞാൻ നോക്കുകയാണ്. ഫയന്ദുറ കൈഫ തഅമലു എന്ന റബ്ബിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ റബ്ബെ എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ആ നിരപരാധികളെ ബാലൻസിംഗ് ഇല്ലാതെ മാറ്റി നിർത്തലില്ലാതെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് പറയാൻ അർത്ഥമുള്ള ഒരു ജനക്കൂട്ടമാണ് എന്റെ മുന്നിലുള്ളത്. ഫയന്ദുറ കൈഫ തഅമലു, ഇത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഐക്യദാർഢ്യപ്പെടാൻ ഇനിയും ധാരാളം വഴികളുണ്ട്. ആ വഴികളിൽ ഒന്ന് നിങ്ങളുടെ പ്രഭാതത്തിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് വരുന്ന നിരപരാധികളായ ഇസ്രായേലിന് കുഴലേറ്റം നടത്തുന്ന നിരപരാധികളായ ഫലസ്തീനെ കൊന്നെടുക്കുന്ന അവിടുത്തെ മക്കളെ കശാപ്പ് ചെയ്യുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തത്തിൽ മഷിമുക്കി അത് മഷിയായി സ്വീകരിച്ച് പ്രഭാതത്തിൽ പത്രമടിച്ച് വിതരണം ചെയ്യുന്ന പത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിലേക്ക് നോക്കൽ, ഫയന്ദുറ കൈഫ തഅമലൂൻ, നിങ്ങൾ എന്തു ചെയ്തു എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ ഞാൻ അതിലേക്ക് നോക്കിയിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു ചാനലുണ്ട്, ആ ചാനല് പോവാൻ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി യുദ്ധഭൂമിയിലെത്തിയ ചാനൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം ഞങ്ങൾ ഇസ്രായേലിലാണ്. ഇസ്രായേലിൽ എവിടെ യുദ്ധം? യുദ്ധം ഗസയിലാണ്. പിന്നെന്തിനാണ് ഇസ്രായേലിൽ പോയത്? ഇവിടെ നിന്ന് ഇസ്രായേലിന് നടത്തിക്കൊടുത്തിക്കൊണ്ടിരിക്കുന്ന പിന്തുണ മതിയാവാതെ ഇസ്രായേലിൽ പോയി അവരുടെ തിരുമുഖത്ത് നേരിട്ട് അഭ്യാസം പഠിച്ച് അവർക്ക് വേണ്ടി കൊള്ളരുത്ത ചാനലിന്റെ ബ്രേക്കിംഗ് ന്യൂസുകളിലേക്ക് കണ്ണു പായിക്കാതിരിക്കുക എന്ന് പറയുന്ന
നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം. അത്തരം ചാനലുകൾ, അത്തരം പത്രങ്ങൾ, അതുപോലെ തന്നെ നിരപരാധികളുടെ രക്തം മഷിയാക്കി സ്വീകരിച്ച പത്രമാധ്യമങ്ങളെ നിങ്ങളുടെ വീടിന്റെ അയൽപ്പക്കത്ത് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് ഉറപ്പു വരുത്താനുള്ള ജാഗ്രതയുടെ പേരാണ് ഐക്യദാർഢ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ പോരാട്ടം വിജയിക്കാനുള്ളതാണ്. ഞാൻ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. സാമ്പത്തികമായി നേരത്തെ സലാം സാഹിബ് അത് വിശദീകരിച്ചു കഴിഞ്ഞു. സാമ്പത്തികമായി അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ധാരാളമുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഇന്ന് നമുക്കറിയാം. ഖാലിദ് മിഷാൽ ഒരുപാട് തിരക്കിനടിയിലാണ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി 6 മിനിറ്റ് നീക്കി വെച്ചിരുന്നത്. അവർ ചർച്ച നടത്തുന്നത് എന്താണ്? ബന്ദികളെ മോചനവുമായി ബന്ധപ്പെട്ട, ഇസ്രായേൽ ആയി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, നിരവധി ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ആ പോരാട്ടങ്ങളിൽ ഇസ്രായേലിന്റെ ഒപ്പമോ ഫലസ്തീന്റെ ഒപ്പമോ എന്ന് പറയാൻ ലോകം നിർബന്ധിതരാക്കിയതിൽ ഹമാസ് വിജയിച്ചിട്ടുണ്ട്. ഹമാസ് വിജയിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ഇസ്രായേലിനെ തകർക്കുന്നതിന് ഹമാസ് വിജയിച്ചിട്ടുണ്ട്. ഉറക്ക് ഗുളിക ധാരാളമായി ഇസ്രായേലിലേക്ക് ഇമ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത് ഹമാസ് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹമാസ് എന്ന് പറയുന്നത് ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് ബാലൻസിങ് ചെയ്യുന്ന ആളുകളോട് പറയാൻ നിങ്ങളും യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പത്രങ്ങളുടെയും ചാനലുകളുടെയും കാറ്റഗറിയിൽ ഉൾപ്പെടേണ്ട ആളുകളാണ്. അവരെയും മാറ്റി നിർത്തണം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ ബഹിഷ്കരിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു നിലക്കും ഒരു കോംപ്രമൈസും ഇല്ലാതെ അകറ്റി നിർത്താനുള്ള അർത്ഥവുമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഫലസ്തീനെയും അതുപോലെ മർദ്ദിതരായ ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസത്തിന്റെ ശക്തികൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന, അവരുടെ മർദ്ദനങ്ങൾക്ക് പീഡനങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന അനേകം മനുഷ്യർ, അവരെ ചേർത്ത് പിടിക്കുന്ന ഈ സമ്മേളനം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായി, രാഷ്ട്രീയമായി, മതപരമായി, സാംസ്കാരികമായി, സാമൂഹികമായി നിങ്ങളെത്തിപ്പെട്ട ഏറ്റവും ഉന്നത നിലപാടിന്റെ സാക്ഷ്യമായി ലോകത്തടയാളപ്പെടുത്തും. പരലോകത്ത് അത് പുണ്യകർമ്മമായി സ്വീകരിക്കും. സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദ് അഹ്വാനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.